സണ്ണിക്കുട്ടി എബ്രഹാം ഇപ്പോൾ നവകേരള യാത്ര, നവകേരള യാത്ര ജനങ്ങളെ കണ്ട്, ജനങ്ങളുടെ പ്രശ്നം അറിഞ്ഞ്, ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കേരളത്തിൽ സഞ്ചരിക്കുന്ന സെക്രട്ടേറിയറ്റായി നീങ്ങുകയാണ് എന്നുള്ളതാണല്ലോ സർക്കാർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ജനങ്ങളെ കാണുമ്പോൾ എതിർ ശബ്ദങ്ങൾ കേൾക്കേണ്ടതില്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. അത് അതിഥികളായി വരുന്നവരോട് പോലും ആ രൂപത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ കണ്ടതാണ്. പക്ഷെ പ്രതിപക്ഷം ഈ വിഷയത്തിൽ എടുക്കേണ്ട നിലപാടുകൾ, പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കണം. ഇപ്പോൾ താങ്കൾ ഈ 32-ാം ദിവസത്തെ പ്രതിഷേധത്തെ എപ്പോ വേണമെങ്കിലും അവർ പ്രതിഷേധിക്കട്ടെ എന്ന് താങ്കൾ പറഞ്ഞു, അവരുടെ സ്വാതന്ത്ര്യം ശരിയാണ്. പക്ഷെ ആ പ്രതിഷേധം ഈ വാക്കിലേയുള്ളൂ, ആക്ഷനിലില്ല എന്ന് പറഞ്ഞത് നമ്മളാരുമല്ല, മാധ്യമങ്ങളല്ല, കെ മുരളീധരനാണ് പറഞ്ഞത്. അതിനു മുമ്പ് ഹൈക്കമാൻഡാണ് പറഞ്ഞത് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം, ഇങ്ങനെ പ്രസ്താവന യുദ്ധം നടത്തിയാൽ പോരാ എന്ന്. സ്മൃതി, വാസിഫ് ഇതുവരെ പറഞ്ഞത് കാര്യങ്ങൾ മുഴുവൻ ആ സൽക്കാരം എന്നുള്ളൊരൊറ്റ പ്രയോഗത്തിലൂടെ റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വാസിഫ് വളരെ നന്നായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് ആ സൽക്കാരം, കല്യാശ്ശേരിയിൽ ഞങ്ങൾ കൊടുത്ത സൽക്കാരം എന്ന് പറയുമ്പോൾ DYFA എന്താണ് ഉദ്ദേശിച്ചത്, DYFA എന്താണ് താല്പര്യപ്പെട്ടത്, അതനുസരിച്ച് ഞങ്ങളൊരു സൽക്കാരം കൊടുത്തു എന്ന് തന്നെയാണ് പറഞ്ഞു. ഇനിയും കൂടുതൽ വാസിഫെ ദയവ് ചെയ്ത് പിണറായി വിജയൻ പറഞ്ഞു ഇതൊരു രക്ഷാപ്രവർത്തനമായിരുന്നു, അതായത് നിപ്പയുണ്ടായപ്പം അല്ലെങ്കിൽ പ്രളയമുണ്ടായപ്പം ആളുകളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചതുപോലെ ഞങ്ങളിങ്ങനെ ചേർത്ത് പിടിച്ചതായിരുന്നു എന്നൊന്നും അങ്ങ് പറഞ്ഞ് കളയരുത്. നിങ്ങളെ ഒരു ചെറുപ്പക്കാരൻ, ഒരു ഭിന്നശേഷിക്കാരൻ, അദ്ദേഹത്തിൻ്റെ ഭിന്നശേഷി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രണ്ട് കാലുകൾ സ്വാധീനമില്ല എന്നുള്ളതാണ്. അദ്ദേഹം നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ കാറിൻ്റെ അല്ലെ വണ്ടിയുടെ മുന്നിലേക്ക് എടുത്തു ചാടിയെന്നാണോ താങ്കൾ പറയുന്നത്? താങ്കൾ അങ്ങനെയാണോ ചിത്രീകരിക്കുന്നത്? താങ്കളുടെ കൺവീനർക്ക് എന്തും പറയാം, വാസിഫ് അങ്ങനെ പറയരുത്. വാസിഫിനോട്, വാസിഫിനെ കുറിച്ച് കേക്കെ, വാസിഫിനെ പറഞ്ഞ പോലെ ദൈവം ഞാൻ ആരുടെ ഇടയിലുണ്ടായിരുന്നില്ലേ, അദ്ദേഹം വീട്ടിലോ റോഡ് സൈഡിലോ റോഡിന് നടുവിലുണ്ടായിരുന്നു. അങ്ങനെ പറയല്ലേ, എടുത്തു ചാടി എന്നല്ലേ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നത്? അദ്ദേഹം എന്ത് സമരത്തിന് നേതൃത്വം കൊടുത്തത്? നിങ്ങൾ അത് പറഞ്ഞ ശാരീരിക അവസ്ഥകൾ പറയുന്നു, വൈകാരികമായി ചിത്രീകരിച്ച് അതിന്റെ സെന്റിമെന്റ്സ് വാങ്ങാൻ എന്തിനാ അതിന് പോകുന്നത്? സമരം ചെയ്യുന്നവരെ സമരം ചെയ്യുന്നവരായിട്ട് കാണ്, അതല്ലേ വേണ്ടത്? അദ്ദേഹത്തിന്റെ ശാരീരിക ആവശ്യകതകളെ യൂത്ത് കോൺഗ്രസ് പറയുന്നത് ശരിയാക്കാം, നിങ്ങൾ ഇങ്ങനെ അതല്ലല്ലോ പറയേണ്ടത്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാ, അതിന്റെ ഭാഗമായിട്ടാ തെരുവിൽ സമരത്തിന് വന്നത്. പിന്നെ അതിന് അദ്ദേഹത്തിന്റെ ശാരീരിക ആവശ്യകതകളെ മാത്രം മുൻനിർത്തി അദ്ദേഹത്തെ ആക്രമിച്ചു എന്ന് പറയും. എന്നാൽ നാട്ടിലാകെ ഇങ്ങനെയുള്ളവരെ മാത്രം ഇറക്കിയിട്ട് അവരോട് എന്തെങ്കിലും ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യണം പറഞ്ഞാൽ അവരൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാ? അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാ? ഞങ്ങളുടെ കൂട്ടിലും ഇതുപോലെ അവശരായിട്ടുള്ള എത്ര പേരുണ്ട്? അവരൊക്കെ ഞങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ശാരീരിക അവശതകളുള്ള, പ്രതിസന്ധിയുള്ള, പ്രയാസമുള്ള ഒക്കെ ആളുകളില്ലേ, അവരൊക്കെ തെറിവിൽ ഇറങ്ങി നാളെ വി ഡി സതീശനെ അങ്ങ് കൈകാര്യം ചെയ്താൽ അത് നിങ്ങൾ നോക്കി നിൽക്കുക ചെയ്യാം, കേരളം നോക്കി നിൽക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നും പറയരുത്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാ, ആ അഭിമാനത്തോട് കൂടി അദ്ദേഹം സമരത്തിന് വരുന്നത്, ആ സമരത്തെ പോലീസ് കൊണ്ടുവന്നത്. എനിക്ക് സംസാരിക്കാമോ? ശ്രീ സണ്ണിക്കുട്ടി സംസാരിക്കട്ടെ. അല്ല, എന്നാ പിന്നെ ശ്രീ വാസിഫ് അങ്ങ് സംസാരിക്കട്ടെന്നേ. എനിക്ക് കോൺഗ്രസ്സുകാരനെ ഭിന്നശേഷിക്കാരനായതുകൊണ്ട് അദ്ദേഹത്തെ ഒരാളും അടിച്ചിട്ടില്ല, അദ്ദേഹത്തെ ഒരാളും ഭിന്നശേഷിക്കാരനായതുകൊണ്ട് അടിച്ചിട്ടില്ല. ഒരു ഭിന്നശേഷിക്കാരനെയും ഏതൊരു മനുഷ്യനെയും അടിക്കരുത് എന്നാ ഞങ്ങളുടെ നിലപാട്. പക്ഷെ നിങ്ങൾ സൽക്കാരത്തെ കുറിച്ച് പറഞ്ഞത് വസീഫാണല്ലോ. ഇനി ശ്രീ സണ്ണിക്കുട്ടി സംസാരിക്കട്ടെ. എവിടെങ്കിലൊക്കെ ജനാധിപത്യം നടക്കട്ടെ, സമരവും നടക്കില്ല, സംസാരവും പാടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവ? ഒന്ന് കേൾക്കൂ, വാസിഫ് ഇത്ര എന്തിനാ ഇത്ര ആവേശം കൊള്ളുന്നത്?
ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത്ര ആവേശം കൊള്ളാനും എന്നെ ഇത്രയും പറഞ്ഞു പറയാനും മാത്രം ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ഒരു തെറ്റ് പറഞ്ഞു പോയി. ഒന്ന് ക്ഷമിക്കൂ, ഒന്ന് കേട്ട ശേഷം മറുപടി പറഞ്ഞോളൂ. താങ്കൾക്ക് സമയം തരുമല്ലോ. ശ്രീ സണ്ണിക്കുട്ടി പറഞ്ഞോളൂ. വാസിഫ് എന്തിനാ എന്നെ ഈ തേർഡ് റേറ്റ് ആണെന്നൊക്കെ പറയാനും മാത്രം ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞു? ഞാൻ ഒരു തെറ്റ് പറഞ്ഞു, ഒരു അബദ്ധം പറഞ്ഞു പോയി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു എനിക്ക് നിങ്ങളോടുള്ള വ്യക്തിപരമായ കോൺഗ്രസ്സുകാരന്റെ ന്യായീകരണം പോലെ ആകരുത് എന്നേ പറഞ്ഞുള്ളൂ. ശരി ശരി, ഇനി പറയാം. നിശബ്ദനായിരിക്കും വസീഫ്, ദയവേത് അദ്ദേഹം പറയട്ടെ, പറഞ്ഞ ശേഷം പ്രതികരിക്കാമല്ലോ. അല്ല വാസിഫിന് ഈ ചർച്ച വല്ലാതെ അങ്ങ് കൊണ്ടതുപോലുണ്ട്, വല്ലാതെ അങ്ങ് നൊന്തതുപോലുണ്ട്. വാസിഫ, ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു പോയി, ഞാൻ നിങ്ങളോടുള്ള പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിലും നിങ്ങളുമായി പല ചർച്ചകൾ ഇരുന്നതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് താങ്കൾ വളരെ മാന്യമായി സംസാരിക്കുന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ താങ്കൾ അതിനെ തെറ്റിദ്ധരിച്ചു, കാരണം താങ്കൾ ധാർഷ്ട്യമില്ലാത്ത മാന്യനായ ഒരാളാണ് എന്ന് സണ്ണിക്കുട്ടി അബ്രഹാമിനെ പോലെ ഒരാൾ പറഞ്ഞാൽ താങ്കളുടെ പാർട്ടിയിൽ താങ്കൾക്കത് ദോഷകരമാകുമോ എന്നോ മറ്റൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നോട് നിങ്ങളിങ്ങനെ യാതൊരു ന്യായവുമില്ലാതെ എടുത്തുചാടി ഈ പറയുന്നത്. ഞാൻ പറഞ്ഞെന്താ, ഞാൻ ആ ഭിന്നശേഷിക്കാരനായ ചെറുപ്പക്കാരൻ്റെ സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞിട്ട് എനിക്ക് കാര്യമില്ല. നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് ഈ വാഹനത്തിന് മുമ്പിലേക്ക് എടുത്തുചാടുന്നു. നിങ്ങളുടെ MP ഗോവിന്ദൻ മാഷാണ് പറഞ്ഞത് ആത്മഹത്യാ സ്ക്വാഡ്. താങ്കളുടെ പല നേതാക്കന്മാരും ഈ ആത്മഹത്യാ സ്ക്വാഡ് എന്ന ഒരു 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 പദം പ്രയോഗിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് ഈ മനുഷ്യൻ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുമ്പിൽ എടുത്തുചാടി ആത്മഹത്യ ചെയ്യാൻ വന്നോ? അയാളെ തല്ലിയതിനെക്കുറിച്ചാണ് പറഞ്ഞത്, അയാളെപ്പോലും തല്ലിയതിനെക്കുറിച്ചാണ്. എന്തിനാണ് വാസിഫെ ഇത്ര വലിയ ദേഷ്യം വരുന്നത്? താങ്കൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വാചകം കൂടെ ആവർത്തിക്കുക. ആ ഒറ്റ സൽക്കാര പ്രയോഗത്തിൽ ഞാൻ പൂച്ചട്ടി സർക്കാർ പറഞ്ഞില്ല, ആ സർക്കാരമെന്ന് പറഞ്ഞെടുത്ത് നിങ്ങളുടെ മനസ്സിലെ ചിന്ത, നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ അജണ്ട വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ ഇപ്പോൾ സ്മൃതി പറഞ്ഞു, പിന്നെ പരാതികൾ കേട്ട് പരാതികൾ പരിഹരിച്ചിങ്ങോട്ട് അജിമോനെ സംരക്ഷിച്ച് പോലീസ് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ. അതെ, ആ നോക്ക്, ആ ചെറുപ്പക്കാരനെ ആ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുന്നത് കണ്ടേ? എവിടെയാണുള്ളത്? സ്മൃതി ആളുകൾ ഒന്ന് കാണട്ടെ. അതെ, എവിടെയാണുള്ളത്? വസീഫ് കണ്ണു തുറന്ന് നോക്കൂ. ബസിനെ തൊട്ടടുത്ത പുറകിൽ വാഹനം വരിക. അതിനെന്താണെന്നേ, നിങ്ങളുടെ ബസ് എന്താ സ്വർണം കൊണ്ട്? നിങ്ങളുടെ ബസ് സ്വർണം കൊണ്ടുണ്ടാക്കിയതാ? നിങ്ങളുടെ ബസ് സ്വർണം കൊണ്ടുണ്ടാക്കിയതാ ആണോ? നിങ്ങൾക്ക് ഗവർണറുടെ കാറിൽ ഇടിക്കാം, DYFI സഭയക്കാർക്കും കാറിൽ ഇടിക്കാം. നിങ്ങൾക്ക് ഗവർണറെ അറ്റാക്ക് ചെയ്യാം, അപകടം സംഭവിക്കും. അതിനുള്ളിൽ കയറി അപകടം സംഭവിക്കും സണ്ണിക്കുട്ടി സർ, അതിനുള്ളിൽ കയറി അപകടം സംഭവിക്കും. അതുകൊണ്ടാ പിടിച്ചു മാറ്റുന്നത്. പിടിച്ചു മാറ്റുന്നതല്ല, തൊഴിച്ചു മാറ്റുന്നത്. നിങ്ങളല്ലേ അറിയാതെ സംഭവിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ ആരും ന്യായീകരിക്കുന്നില്ല. Debate with Smriti Parithikkad.